നമസ്കാരം, പൊട്ടിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ബി ജെ പിക്ക് ലഭിക്കുന്നത് വലിയ തിരിച്ചടികളാണ്. ഏത് ആരോപണത്തിന് മറുപടി നൽകണം, ഏത് തിരിച്ചടിയെ പ്രതിരോധിക്കണം എന്നറിയാതെ നട്ടം തിരിയുകയാണ് നേതാക്കൾ. ചുരുക്കി പറഞ്ഞാൽ വാലിന് തീപിടിച്ച അവസ്ഥ. ഇപ്പോഴിതാ ലഭിച്ച തിരിച്ചടികളുടെ ക്ഷീണം മാറുന്നതിന് മുൻപേ അടുത്ത പ്രഹരം ബി ജെ പിക്ക് ഏറ്റുകഴിഞ്ഞു. അതും ഡി കെ ശിവകുമാറിന്റെ വക. മറ്റൊന്നുമല്ല, മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതിയിൽ ബി ജെ പിയുടെ പങ്ക് ഉടൻ പുറത്തു കൊണ്ടുവരും െന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബി ജെ പി സർക്കാർ കാലത്ത് അനധികൃതമായി അനുവദിച്ച മുട പദ്ധതികളെ കുറിച്ചെല്ലാം അന്വേഷണം പ്രഖ്യാപിച്ചതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഡി കെയുടെ ഈ ഒരു പ്രതികരണം. കൂടാതെ 2 വർഷം മുൻപ് ബി ജെ പി അനുവദിച്ച മുട പദ്ധതികളെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ശിവകുമാർ ചൂണ്ടിക്കാട്ടി. നിയമസഭാ സമ്മേളനത്തിനിടെ ബി ജെ പി അക്കാര്യം സമ്മതിക്കേണ്ടതായിരുന്നു. തങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തുവരുമെന്ന ഭീതിയിലാണ് ബി ജെ പി ഉള്ളതുമെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, മഹർഷി വാൽമീകി എസ് ടി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതിയെ കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച അനുവദിച്ചിട്ടുണ്ട്. അന്ന് ബി ജെ പി നേതാക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതേ ബി ജെ പി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രതികരിക്കാൻ അനുവദിക്കുന്നില്ല. സ്വന്തം അഴിമതികൾ പുറത്തുവരുമെന്ന ഭയമാണ് അവർക്ക്. എന്നാൽ ബി ജെ പിയുടെ അഴിമതികൾ മുഖ്യമന്ത്രി രേഖാമൂലം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെല്ലാം സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഡി കെ ശിവകുമാർ അറിയിച്ചിരിക്കുകയാണ്. മുട പദ്ധതികളിൽ അഴിമതി ആരോപിച്ച ബി ജെ പിയും ജെ ഡി എസും ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കർണാടക നിയമസഭയിൽ രാത്രി വരെ നീണ്ട ധർണ നടത്തിയിരുന്നു. സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്കുൾപ്പെടെ അനുവദിച്ച പദ്ധതികൾ ഉയർത്തിയാണ് പ്രതിപക്ഷം ആക്രമണം നടത്തിയത്. എന്നാൽ 3000 കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. അതേസമയം ഇതിൽ കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക് സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഡി കെ ശിവകുമാർ മുന്നോട്ടു പോകുന്നത്. അതിനാൽ തന്നെ ഡി കെ കൊടുങ്കാറ്റിന്റെ തീവ്രതയിൽ ബി ജെ പി തകർന്നടിയുമെന്നതിൽ സംശയമില്ല.